ഹലോ ഫ്രണ്ട്സ്, മീൻ പൊള്ളിച്ചത് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ? മീൻ പാകത്തിന് വറുത്ത് മസാലയൊക്കെ പുരട്ടി വാഴയിലയിൽ പൊതിഞ്ഞ് വേണം പൊള്ളിക്കാൻ. ഈ മസാലയും വാഴയിലയും ചേരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്, ഒരു ഫാന്റാസ്റ്റിക് ടേസ്റ്റുമാണ്. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത മീനാണ്. ഇതൊരു അര കിലോയോളം വരും. ഇതിൻ്റെ രണ്ട് വശവും നന്ന ചെറുതായിട്ട് വരഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കിത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് തേച്ച് ഇതിലേക്ക് പിടിപ്പിക്കാം. ഈ മീനെന്ന് പറയുമ്പോൾ ഫ്ലാറ്റായിട്ടിരിക്കുന്ന ഏത് മീനും എടുക്കാം, അല്ലെങ്കിൽ പീസായിട്ടുള്ളത് എടുക്കാം. നമ്മൾ അതിന് പ്രൊപ്പോർഷനായിട്ട് മസാല വേണമെന്നേ ഉള്ളൂ. ഈ മാരിനേറ്റ് ചെയ്ത മീൻ നമ്മളൊരു അരമണിക്കൂറെങ്കിലും കീപ്പ് ചെയ്യണം, എന്നിട്ട് വേണം വറുക്കാൻ. മീനിൻ്റെ സൈസ് നോക്കിയിട്ട് അത് കൊള്ളാൻ പാകത്തിനൊരു പാൻ എടുത്ത് നന്നായിട്ട് ചൂടായിട്ട് എണ്ണ ഒഴിച്ച് എല്ലാം സ്പ്രെഡാക്കിയിട്ട് വേണം മീനിട്ട് കൊടുക്കാൻ. പകുതി മാത്രം വെന്താൽ മതി. നമ്മൾ മീൻ പൊരിച്ച് കഴിക്കുന്ന അത്രയും മൂത്ത് പോകണ്ട. പകുതി വേവാകുമ്പോൾ തിരിച്ചുവിട്ട് രണ്ട് വശവും പൊരിച്ച് ഇങ്ങോട്ട് എടുക്കാം. ഇനി നമുക്കിത് പൊള്ളിക്കാൻ വേണ്ട മസാല എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു പാൻ ചൂടാകുമ്പോഴേക്കും രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതിട്ടിട്ട് അത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ആദ്യം മീനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം സവാളയും തക്കാളിയും എടുക്കാൻ. ഞാനൊരു രണ്ട് സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്. ഒരു സവാളയ്ക്ക് ഒരു തക്കാളി എന്നാണ് കണക്ക്. അപ്പം നമ്മൾ ഇത് ഇച്ചിരി വലിയ മീനല്ലേ, ഇത്തിരി ബഹുമാനമൊക്കെ കൊടുത്തേക്കാം, നമുക്ക് കുറച്ച് കൂടുതൽ മസാല ഉണ്ടാക്കാം. ഇനി പച്ചമുളക് അരിഞ്ഞത്, അത് എരിവിനനുസരിച്ചിട്ട് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് വേണ്ട ഉപ്പെടുത്താൽ മതി, കാരണം നമ്മൾ മീനിൽ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ചുവന്ന നിറമാകുന്നത് വരെ വഴറ്റിയിട്ട് വേണം പൊടികളിട്ട് കൊടുക്കാൻ. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുക. ഈ തക്കാളി നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് വരണം. ഒരു ചെറിയ കഷണം കുടംപുളിയും കൂടെ ഇട്ടൊന്ന് വഴറ്റാം. തക്കാളിയൊക്കെ നന്നായിട്ട് പേസ്റ്റായി. ഇനി നമുക്ക് അര ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയ ശേഷം ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇനി ഓപ്പൺ ചെയ്തിട്ട് മസാലയിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം. മസാല റെഡിയായി. ഇനി വാഴയില നമുക്കൊന്ന് ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം, അല്ലെങ്കിൽ അത് കീറിപ്പോവും. ഇപ്പോൾ വാഴയില നമുക്ക് അവൈലബിൾ, അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടും മീൻ പൊള്ളിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മസാല അടിയിൽ ഒരു മീനിൻ്റെ ഷേപ്പിൽ ഒരു ബെഡ് ആക്കണം.
പകുതി മസാല ഇലയുടെ മുകളിൽ വെച്ചതിന് ശേഷം മീൻ എടുത്തിട്ട് ഈ മസാലയുടെ മുകളിൽ വെക്കണം. ഇനി ബാക്കിയുള്ള മസാല മീൻ്റെ പുറത്ത് നല്ലവണ്ണം സ്പ്രെഡാക്കണം. ഇനി ഇല നാലു വശവും മടക്കിയിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ലോക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ വാഴനാര് കൊണ്ട് കെട്ടിയാലും മതി. പൊരിക്കുമ്പോൾ തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വേറൊരു പാന് ചൂടാവുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് ഈ പൊതിഞ്ഞ മീനെടുത്ത് അതിലേക്ക് വെക്കണം. എന്നിട്ട് ഒരു കുറച്ചൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേ തിരിച്ചിടാൻ പറ്റുള്ളൂ. ഒരു രണ്ട് വശവും മുരിഞ്ഞിട്ട് നമുക്കത് റെഡിയാക്കിയെടുക്കാം. ഫിഷിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ ആവശ്യത്തിന് മാത്രം മസാല ചേർത്തുള്ള ഒരു പ്രിപ്പറേഷനാണിത്. ഇത് നിങ്ങൾ തീർച്ചയായും പരീക്ഷിക്കണം. ഇതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.